The Divine Healer. I am the Lord who heals you. Exodus 15:26. Divine Healer. Divine Healer. Jesus, the Divine Healer. He lives with the medicine of His Spirit every wound and all the pain that's deep within, binding with the love of the Father, with Jesus everything is possible. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങൾ, മുറിവുകൾ, അവയിലൂടെ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അത്ഭുതകരമായ ദൈവശക്തി നിങ്ങളിലേക്ക് ഒഴുകും. രക്തസാവക്കാരി യേശുവിനെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു, സൗഖ്യം സംഭവിച്ചു. വളഞ്ഞിരിക്കുക, പുറകെ കൂവനുണ്ട്. ഡോക്ടർ പറഞ്ഞ് 21 വയസ്സ് വരേക്കും വിളിച്ച് ഇതുപോലെ ഇടണമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പറഞ്ഞത് ഇത് തന്നെ 2 മാസം കൂടെ ഇടണം, എന്നിട്ട് മാറ്റമില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണ്ട, വിളിച്ച് തന്നെ ഇടണമെന്നാണ്. ഇപ്പോൾ 10-ലോട്ട് കയറുക, 10-ലാം തൊട്ട് കയറുകയാണ്. ജന്മനാ തന്നെ ഉള്ളതാണ്, ഒരു വർഷമായി ഇരുന്ന് പിടിച്ച്. എവിടെയാണ് ഇവിടെ തള്ളി നിൽക്കുക? ഈ കുട്ടിയുടെ ഈ വലതുഭാഗം, ഈ ഇടതുഭാഗം അല്ലേ, ഈ ഭാഗത്തെ ഈ ഷോൾഡറിന് ഈ തോൽപ്പല ഉള്ള ഭാഗം ഇല്ല എന്നാണ് ഇവിടെ ചേച്ചി സാക്ഷ്യപ്പെടുന്നത് അല്ലേ? ഇങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറല്ല. ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആണോ? ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം അല്ലേ, പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് കരമേറ്റി പിടിച്ച് കുഞ്ഞിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് മളീശ്വനെ സ്തുതിച്ച കർത്താവേ, ഈ മകളെ സൗഖ്യമാക്കണമേ. നടുവിൽ നിന്ന് കഴിച്ച നട്ടല്ലിന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വളഞ്ഞിരിക്കുന്ന നട്ടല്ല് നിവരട്ടെ, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, നട്ടല്ല് നിവരട്ടെ, യേശുവിന്റെ നാമത്തിൽ ഒപ്പമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ നട്ടല്ല് നിവരട്ടെ. ഇപ്പൊ നട്ടല്ല് എങ്ങനെ ഇരിക്കുന്നു പിടിച്ചു നോക്കേ, മുകളിലും താഴോട്ട് പിടിച്ചു നോക്കേ, ഇവിടെ മുതൽ പിടിച്ചു നോക്കേ, ഞെക്കി നിൽക്കുന്ന നാട്ട് നോക്കേ, തള്ളവരിലൂടെ ഞെക്കി നിൽക്കി നോക്കി, നാട്ടിൽ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ വളവില്ല, കരമിടിച്ചു കത്താവിനെ സ്തുതിക്കട്ടെ. കരമുയർത്തി അടിച്ച് മൂടു മേലെ താഴോട്ട് ഞെക്കി നിൽക്കി നോക്കി. വേദന തോന്നുന്നില്ല ഇപ്പൊ, ഇല്ല
സന്തോഷമായോ? ദൈവത്തിന് നന്ദിയുണ്ട് ഒരുപാട്. ഞാൻ ഈ ധ്യാനത്തിന് വരാൻ മടി കാണിച്ചിരിക്കുവായിരുന്നു വീട്ടിൽ. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ വരെ ഞാൻ വരത്തില്ല വരത്തില്ല എന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഓരോ സൗഖ്യവും കർത്താവിന്റെ കരുണയുടെ സ്പർശനമാണ്. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് എല്ലാ രോഗികളെയും യേശു തൊട്ട് സൗഖ്യമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ അണിപ്പാടുള്ള കരം അത് കരുണയുടെ കരമാണ്. ആ കരം വയ്ക്കുമ്പോൾ എത്ര മാരക രോഗമാണെങ്കിലും വിട്ടുമാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോരുത്തരും രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. യേശു നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ. നടുവ്, നട്ടല്, ഡിസ്കുകൾ, അസ്ഥികൾ സൗഖ്യമാവട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. ബോൺ ക്യാൻസർ വിട്ടുമാറട്ടെ. അകന്നുപോയ എല്ലുകൾ കൂടിച്ചേരട്ടെ. കർത്താവേ, കരുണയോടെ അസ്ഥി രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സൗഖ്യമാക്കണമേ. വീഴ്ചയിൽ ഒടിഞ്ഞ നടുവിൻ്റെ അസ്ഥികൾ ഇപ്പോൾ കൂടിച്ചേരട്ടെ. കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ.